പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2018 ഫൗണ്ട് ചെയ്തൊരു കമ്പനി ഫിനോവേഷൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ഈ കമ്പനിയുടെ ലീഗൽ നെയിം. ഈ ലീഗൽ നെയിം കേൾക്കുമ്പോൾ തന്നെ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഈ കമ്പനിയെന്ന്. നമ്മുടെ ക്രെഡിറ്റ് ബി തന്നെ 2018 ഫൗണ്ട് ചെയ്ത കമ്പനിയാണ്. മൈക്രോ ലോൺസ്, ചെറിയ ലോണുകൾ, ചെറിയ ഡോക്യുമെൻറ്റേഷനിൽ വലിയ ഡോക്യുമെൻറ്റേഷൻ ഒന്നും ആവശ്യമില്ല, അങ്ങനെ കൊടുത്തിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻ എന്നൊക്കെ ഒരാളുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം വരുന്നൊരു പേരായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത്. അത്രയും പോപ്പുലറായിരുന്നു ഇൻസ്റ്റൻറ്റ് ലോൺ എന്നൊരു കാറ്റഗറിയിൽ, അല്ലെങ്കിൽ മൈക്രോ ലോൺസ്, ചെറിയ ലോണുകൾ എന്ന ഒരു കാറ്റഗറിയിൽ അത്രയും പോപ്പുലറായിരുന്നു. ഇപ്പോഴും നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് നമ്മുടെ ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത്. ബാംഗ്ലൂരാണ് ഇവരുടെ ആസ്ഥാനം വരുന്നത്. 3 പേരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. മധുസൂദൻ ഏകംബരം, വിവേക് വേദ, കാർത്തികേയ കൃഷ്ണസ്വാമി, ഇങ്ങനെ 3 പേരാണ് നമ്മുടെ ക്രെഡിറ്റ് ബിയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഫൗണ്ട് ചെയ്തത് ക്രെഡിറ്റ് ബി. ഇപ്പോൾ ഇവർക്ക് 204 മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രസൻ്റ്ലി നമ്മുടെ ക്രെഡിറ്റ് ബിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫിനോവേഷൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ലീഗൽ നെയിം ഉള്ള കമ്പനിക്ക് ഉണ്ട്. പ്രധാന ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് നോക്കുകയാണ്, എയർകം വെഞ്ചുവേഴ്സ്, ഇന്ത്യ SME ഇൻവെസ്റ്റ്മെൻറ്റ്, മോട്ട്ലാൽ ഓസ്വാൾ പ്രൈവറ്റ് ഇക്വിറ്റി, അതുപോലെ ന്യൂക്യസ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ്, ഇത്രയും ഇൻവെസ്റ്റേഴ്സാണ്. ഇത്രയും വലിയ ഫണ്ട്സൊക്കെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, മിനിമം ഡോക്യുമെൻറ്റേഷനിൽ നല്ല എമൗണ്ട്സ്, അല്ലെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന എമൗണ്ട്സൊക്കെ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെയും ലക്ഷ്യം. തുടക്കത്തിലൊക്കെ 2018 ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയൊക്കെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു, അതുപോലെ തന്നെ അപ്രൂവൽ റേറ്റൊക്കെ ആ സമയത്ത് കുറച്ചുകൂടി കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ ഒരുപാട് അപ്ഡേഷൻസ് എനിക്ക് തോന്നുന്ന ഈ ആപ്ലിക്കേഷനിൽ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്കൊക്കെ അപ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ 20 ലക്ഷം രൂപ വരെയൊക്കെ ഇവർ മിനിമം ഡോക്യുമെൻറ്റേഷനിൽ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ ഒരു വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ് ഐഡിയയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ മൈക്രോ ലോൺസ് കൊടുക്കുന്ന ഒരു ഐഡിയയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഐഡിയ വന്നത് നമ്മുടെ മധുസൂദൻ ഏകംബരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫൗണ്ടർക്കാണ്. അദ്ദേഹം ഒരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ബാങ്കിലെ വരുന്ന ആൾക്കാർ, കസ്റ്റമേഴ്സൊക്കെ ഒരു ലോൺ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെയൊക്കെ ലോൺ കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടു. അങ്ങനെ അവർക്ക് മിനിമലായിട്ടുള്ള ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി അത് കിട്ടാനായിട്ട് ബാങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്, ഫോൺ ഉപയോഗിച്ച് അതെങ്ങനെ ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് കൊടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ ഉണ്ടായത്. ഇത്രയും അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് 2018 to 2022 വരെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ബി എന്ന കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എയിം ഇത് തന്നെയാണ്. പക്ഷേ ഇവരത് പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ കൊടുക്കുന്ന ലോൺസാണ്. അത് എത്രത്തോളം തിരിച്ച് അവർക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതിൽ നല്ല റിസ്ക് അവർക്കുണ്ട്. സോ ആ റിസ്ക് തന്നെയാണ് മറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ മറ്റ് പല ഫീസായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിക്കുന്നത്, ക്രെഡിറ്റ് ബി പോലുള്ള ഇങ്ങനെയുള്ള കമ്പനികൾ. അത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു 5 മിനിറ്റിൽ ഒരു എമൗണ്ട് അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ആവശ്യമുള്ള പണം ആവശ്യമുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് വേണമെങ്കിൽ അവർക്ക് വർത്തായിരിക്കും. ഇപ്പം ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ, എനിക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ 5 മിനിറ്റ് കൊണ്ട് എനിക്ക് ക്രെഡിറ്റ് ബി പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ചൂസ് ചെയ്യും, വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ അത് കറക്റ്റ്ലി റീപേ ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാവില്ല, സിബിലൊക്കെ അവർ കറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എമൗണ്ട് എടുത്തതിന് ശേഷവും ഇങ്ങനെയുള്ള നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ല, അത്യാവശ്യം നല്ലൊരു ബേസൊക്കെ ഉള്ള ഫൗണ്ട് ചെയ്ത കമ്പനികളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ നിങ്ങളെടുത്ത് കറക്റ്റ്ലി റീപേ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മാത്രം അവർ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് മെയിൻലി സിബിലൊക്കെ നമ്മളെ നന്നായി കുറയ്ക്കുക, സിബില് റിപ്പോർട്ട് ചെയ്യുക, നമ്മളൊരു ലോൺ ഡിഫോൾട്ടർ നമുക്ക് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർ പിന്നീട് കടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹരാസ്മെൻ്റ് അല്ല, അവർ കറക്റ്റ്ലി വിളിച്ച് നമ്മുടെ അടുത്ത് കാര്യം പറയും, ചിലപ്പോൾ ഹരാസ് ഇതൊന്നും വരും. അത് നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊരു എമൗണ്ട് എടുത്ത് ഒരുപാട് കാലം കഴിഞ്ഞ് റീപേ ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഹരാസ്മെൻറ്റിലേക്ക് കിടക്കുന്നത്. അത് ഇങ്ങനെയുള്ള ബേസ് ഉള്ള കമ്പനികൾ, അതിപ്പോൾ ഇവൻ നിങ്ങളൊരു ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കൂടി കുറേ സമയം കഴിഞ്ഞും നിങ്ങളത് റീപേ ചെയ്തില്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും എക്സിക്യൂട്ടീവ്സ് നമ്മുടെ വീട്ടിലേക്ക് വരും, വീട്ടിൽ വന്നിട്ട് അന്വേഷിക്കും. അതൊക്കെ ഇതിൽ കോമൺ ആണ്, തിരിച്ച് റീപേ ചെയ്യാത്ത സിറ്റുവേഷനിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവരും അതേപോലെ, ഇവരും നല്ല റിസ്ക് എടുത്ത് ആണ് ഈ എമൗണ്ട്സ് തരുന്നത്. ഒരു ഡോക്യുമെൻറ്റും നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കുന്നില്ല, ഇപ്പോൾ ആധാരം അങ്ങനെയുള്ള സംഭവങ്ങളും ഒന്നും മേടിക്കുന്നില്ല, എന്തിനൊന്നും നമ്മുടെ മേടിക്കുന്നില്ല. നമ്മുടെ പ്രൊഫൈൽ സിബിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ നമുക്ക് ആ ലോൺ തരുന്നത്. സോ അതിൻ്റേതായ ഒരു റിസ്ക് ഇങ്ങനെയുള്ള കമ്പനികളിലുണ്ട്. അങ്ങനെയുള്ള റിസ്ക്സൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന കുറച്ച് ചുരുക്കം കമ്പനികളിലൊന്നാണ് ഈ ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഇവർക്ക് പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പേഴ്സണൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇവർ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇയറിൽ 100 കോടി രൂപയോളം സ്മോൾ ലോൺ എമൗണ്ട്സ് ഇവർ കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിലൊക്കെ ഏകദേശം 1500 കോടി രൂപയോളം ഇവരുടെ ബിസിനസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്രോത്ത് തന്നെ ഏകദേശം കുറച്ച് സമയം കൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. 2-4 വർഷം കൊണ്ടൊക്കെ നല്ലൊരു ഗ്രോത്ത് ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവർ മെയിൻലി കൺസിഡർ ചെയ്യുന്നത് ചെറിയ എമൗണ്ടുകളും ചെറിയ കസ്റ്റമേഴ്സിനെയും ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് കുറേ കൂടും. അവർ വലിയ കസ്റ്റമേഴ്സിനെ അല്ല ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നത്, ചെറിയ കസ്റ്റമേഴ്സാണ്, ചെറിയ റിക്വയർമെൻ്റ് ഉള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യുന്ന കാരണം ഇവർക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ നല്ലൊരു പോലെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കസ്റ്റമറെ നോക്കുകയാണെങ്കിൽ, ഒരു വിത്തൗട്ട് ഒരു സിബിൽ ഒന്നും ഇല്ലാത്തൊരു കസ്റ്റമറെ നോക്കുകയാണെങ്കിൽ സിബിൽ ബിൽഡ് ചെയ്യാനും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തുടക്കത്തിലൊക്കെ. അതുപോലെ തന്നെ ഇവർ റീസെൻ്റ്ലി കൊടുന്നൊരു ക്രെഡിറ്റ് ബി കാർഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ക്രെഡിറ്റ് ബിയുടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ തന്നെ കുറച്ചുകൂടി ബിസിനസ് ലോൺസ് അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ ഒരുപാട് ലോൺസൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കസ്റ്റമർ സപ്പോർട്ടും എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ക്രെഡിറ്റ് ബിയുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, ഇവരെങ്ങനെ വളർന്നു വന്നു, എന്തൊക്കെയാണ് ഇവരുടെ കാര്യങ്ങളെന്നൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കുഞ്ഞ് വീഡിയോ ആണിത്. അപ്പോൾ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ബീനെ പറ്റി അറിയാം, ഇവരുടെ എന്തെങ്കിലും ബേസോ ഫൗണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാൻ, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എടുത്തേക്കാം. വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി, താങ്ക് യു.